ജീവിച്ചിരിക്കുന്ന നിമിഷം അള്ളാഹുവിന്നും ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിട്ടപ്പെട്ട ജീവിതം നയിക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും നമ്മളെയൊക്കെ വിട്ടുപിരിച്ചുകൊണ്ട് കണ്ണുനീരിലാഴ്ത്തി മനസ്സിന്റെ മനോമുഗരങ്ങളും ഉത്തവും കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് നമ്മളിൽ നിന്നും വിടവറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കബറിടങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സമസ്തമാന അപരാധങ്ങളും ജഗന്നിയന്താവായ ജഗദീശ്വരനായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മനസ്സിന്റെ മനോമുഖരത്തിലും മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് മദീനത്തെ മണവാളനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമുഖരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ യുവാക്കളാണ് ഇതേപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താദ് എന്നോട് വിളിച്ച് പറയുമ്പോൾ സുഖമില്ല എങ്കിലും അൽഹംദുലില്ലാ ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടെത്തിയതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പിന്നെ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, ഇതിലൂടെ നമ്മുടെ ഈ യുവാക്കൾ ഈ സംഘടിപ്പിച്ച ഈ വാള് പരമ്പരയിലൂടെ ഒരാളെങ്കിലും നന്നായാൽ എന്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ്, അതിലുപരി എനിക്കും നല്ലതാണ്. ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് യുവാക്കളാണ്, വയസ്സായ ആളുകളല്ല. ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിന്റെ മനോമുഖരത്തിൽ എന്റെ ഉപ്പയെ പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ, അവരിറങ്ങിയാൽ കാര്യങ്ങൾ അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ്. എന്നാൽ ഇവിടെയുള്ള എന്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെല്ലാം മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിൽ നമ്മളെ പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ ആർഭാടത്തിന്റെ ആപാസനത്തിന്റെ അലോസരത്തിന്റെ വൃത്തികേടിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോകുമ്പോ അവരുടെ കൈ പിടിച്ചൊന്ന് കൊണ്ടുവരാൻ നമ്മളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരെങ്കിലും ഒരുങ്ങിയാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇത് ഷമീർ മാത്രം പറയുന്ന വാക്കല്ല, അല്ലെങ്കിൽ ഇവിടെ വാള് പറയാൻ വരുന്ന ഏതെങ്കിലും ഉസ്താദുമാര് മാത്രം പറയുന്ന വാക്കല്ല, ഒരിക്കലും പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായകൻ മദീനത്തെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊൻവരണ ചുണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, യുവത്വത്തെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും. നിങ്ങൾക്ക് അല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു, നല്ല ആഫിയത്ത് നൽകി, നല്ല തന്റേടം നൽകി. ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു? എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു? ഏതൊരാവശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പല ചെറുപ്പക്കാർക്കും ഒരുപക്ഷേ പറയാൻ കഴിയും, അല്ലാഹുവേ എന്റെ യുവത്വം ഞാൻ എന്നതിന് വേണ്ടി ഞാൻ കൊടുത്തുപോയി. ശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വാള് പരിപാടി വെച്ചപ്പോ മുഗ്രാല് പുത്തൂരം എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ പഠന ക്ലാസ് വെച്ചപ്പോ അതിന് വേണ്ടി മുൻകൈയെടുത്തത് ഞാനാണല്ല. അതിലൂടെ ഒരാളെങ്കിലും നന്നായ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത്. അതിന് വേണ്ടി എന്റെ യുവത്വവും എന്റെ വയസ്സും ഞാൻ ചിലവഴിച്ചുറപ്പേ. ഇന്നതുപോലെ ഒരു പരിപാടി വെച്ചപ്പോ അതിന് വേണ്ടി എന്റെ ആയുസ് മുഴുവൻ കൊടുത്തു. എല്ലായിടത്തും പോയി ഉസ്താദുമാരെ വിളിക്കാൻ പോയി. അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി ഞങ്ങൾ മാറി. എന്നാൽ എന്റെ മുഗ്രാല് പുത്തൂരുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ ചെയ്തതെത്രയോ നല്ലൊരു കാര്യമാ. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എത്രയോ സൽക്കർമ്മത്തിന്റെ ഒരു പടഹത്വനിയാ. എന്നാ നിങ്ങളെ പോലെ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ചെറുപ്പക്കാര് സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെന്റെ പ്രിയപ്പെട്ട യുവാക്കള് സംഘാടകര് ഒന്നടങ്കം എന്റെ വലതുവശത്തിരിക്കുമ്പോ നിങ്ങളെ പോലെ ആരോഗ്യവും ആഫിയത്തുമുള്ള എത്രയോ ചെറുപ്പക്കാര് ഈ സമയത്തും സിനിമാശാലയിൽ നിന്നും ഇറങ്ങാതെ അന്യ പെണ്ണുങ്ങളുടെ
നല്ലമേരിയിൽ നോക്കിക്കൊണ്ട് സുഖിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ചെറുപ്പക്കാരൻ നല്ല ഓരോ മനുഷ്യർക്കും രണ്ട് മലക്കിന് അല്ലാഹു താല കൊടുക്കുകയാ من قول إلا لديه رقيب عتيد രണ്ട് മലക്കുണ്ട് എന്ന് ഷമീറെന്ന് മാത്രമല്ല ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകൾ രണ്ട് മലക്കുകളുണ്ട് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് റഖീബത്തി എന്ന് പറയുന്ന രണ്ട് മലക്കുണ്ട് ഈ രണ്ട് മലക്കെന്റെയും നിങ്ങളുടെയും ഇടതും വലതുമായിട്ടിരിക്കുകയാ ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ ഇവരുടെ എല്ലാം പേരും അഡ്രസ്സും സഹിതം ഈ രണ്ട് മലക്കും എഴുതി വെക്കുന്നു റബ്ബേ ഇന്ന സ്ഥലത്ത് വാള് വെച്ചപ്പോ അതിന് വേണ്ടി ഇവൻ പോയവനാ അതിന് വേണ്ടി ഇവന്റെ സമയം ഇവൻ കൊടുത്തവനാ എന്റെ പ്രിയമുള്ളവരെ പല സ്റ്റേജുകളിലും കോമഡി ഉണ്ടെങ്കിലും വാളാവു എന്ന് പറയുന്നവരാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ അവന്റേതായിട്ടുള്ള നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ 3000 കൊല്ലം കത്തിക്കപ്പെട്ട ആ നരകത്തിന്റെ പടുകുഴിയെ കുറിച്ച് ഒരാളെങ്കിലും ഓർത്തുപോയാൽ അവൻ ഒരിക്കലും ഒരു വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ എന്ന് മാത്രമല്ല അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ ചിരിക്കേണ്ടി വരില്ല അവനക്ക് നരകത്തെ കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി അതുകൊണ്ടാണ് അവന്റെ ജീവിതം മധർമ്മത്തിന്റെ കിടാവിളക്കിന്റെ പടുകുഴിയിലാണ്ട് പോകുന്നത് എന്നാൽ അങ്ങനെയല്ല അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ പുരുഷുദ്ധ നബിയേ പരിപൂർണ തനിയേ മുഹമ്മദ് നബിയോരേ ഉള്ളം അവിടമിലായി മനസകം തേടി കരഞ്ഞത നിലവായേ പരിശുദ്ധ നബിയെ അഹദവന്റെ മറേ പൂർണ്ണ നിലാവോരേ കനിയെ മുഹമ്മദ് നബിയാൽ പറഞ്ഞത് നിലവായി അഹദവൻ കനിഞ്ഞാരേ എന്റെ പ്രിയമുള്ള യുവാക്കളെ മുസൽമാൻ ജീവിതം എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോ ചർവിത ചർവണം ചെയ്യുമ്പോ ഇന്ന് മനസ്സുകൊണ്ട് മലീമസമാകാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ നിങ്ങളെ പോലെ ആരോഗ്യമുള്ളവരായിരുന്നല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദീനിന്റെ വിധിവിലക്കുൾ അംഗീകരിക്കാതെ ഒരു കാലഘട്ടം മുഴുവനും മദീനത്തൊരു പെണ്ണിന് പോലും പോകാൻ കഴിയാതിരുന്നപ്പോ ഉമറിൻ്റെതായിട്ടുള്ള നാശത്തിന്റെ പടുകുഴിയിലേക്ക് കണ്ടുപോയപ്പോ അവിടെ നബിതങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ എന്റെ ഉമറേ നിന്റെ ആരോഗ്യം റബ്ബിന് വേണ്ടി കൊടുത്താ നിന്റെ ആരോഗ്യം അല്ലാഹുക്ക് വേണ്ടി കൊടുത്താ റബ്ബിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നോ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയില്ലേ ഓ ബാങ്കിന്റെ ധ്വനി നിന്റെ കരുണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമറേ അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ നിനക്ക് നീ എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത് റബ്ബിന് വേണ്ടി കൊടുത്തു റബ്ബിന് വേണ്ടി കൊടുത്തു ആരും കേൾക്കാത്തവരില്ല മണിയറയുടേതായിട്ടുള്ള മറുമണം വിട്ടു മാറുന്നതിന് മുമ്പ് ആ മണിയറയുടെ സുഗന്ധം വിട്ടു മാറുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ട് ഉല്ലസിച്ചു കൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക് വിളിക്കുകയാ ഭാരിന്റെ പുറത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റ് കൊണ്ട് ഓടുകയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നിന്ന് ഇവിടെ ഞെട്ടെറിഞ്ഞിട്ട് പോകാൻ എനിക്ക് ആശ ഉള്ളത് കൊണ്ടല്ല നിന്ന് എനിക്ക് ഇവിടെ ഇന്ന് നമ്മുടെ മണിയറയിലിട്ടിട്ട് ആദ്യ രാത്രി നിന്നെ വിഷമിപ്പിക്കുന്ന കഴിയില്ല മോളെ ഈയുള്ള ഹല്ലലാക്കുന്ന കഴിയില്ല മോളെ പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ എന്റേതായിട്ടുള്ള റസൂലുള്ളാന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് പോയാ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയാ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിന്റെ വിഷമം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാ പക്ഷേ
എങ്ങനെ പുന്നമോളെ പോകാതിരിക്കുക എങ്ങനാണ് പോകാതിരിക്കുക എൻ്റെ മദീനത്തിൻ്റെ മണവാളനായ ലോകത്തിൻ്റെ മുത്തേ محمد مصطفى رسول الله ഇതങ്ങൾ വിളിക്കുമ്പോൾ എൻ്റെ യുവത്വന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇവിടെ ഞാൻ തച്ചുടച്ച് കളഞ്ഞു പോയ ഈ ദുനിയാവിൻ്റെ നിശ്ചരമാക്കപ്പെട്ട് സുഖം മാത്രം കഴിഞ്ഞു പോയ എൻ്റെ പൊന്നുമോളെ മഹുഷറയാകുന്ന കോടതിയിലേക്ക് ചൊല്ലുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഈയുള്ള ഹല്ലല അവൻ്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കളി തമാശകൾ പറഞ്ഞുകൊണ്ട് ഈ ഹല്ലല എല്ലാം കൊടുത്തെന്ന് പറയാ ഈ ഹല്ലലാക്കുന്ന കഴിയില്ല മോള് അതുകൊണ്ട് ഞാൻ പോവുകയാ ഇൻഷാല്ലാ തിരിച്ചു വരാ എനിക്ക് അല്ലാഹുവിന് കാഫിയത്ത് നൽകുമെങ്കിലോ ആ യുദ്ധത്തിൻ്റെ പടകത്തൊരിയില് ആരുടെയും വാളിൻ്റെതായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ഈ ഹല്ലല ശഹീദായി പിടഞ്ഞു വീണിട്ടില്ല എങ്കിൽ എൻ്റെ പൊന്നുമോള് ആദ്യം ഞാൻ ഓടി വരുന്ന എൻ്റെ പൊന്നുമോളെ നിന്റെ അടുക്കലേക്കായിരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലല റളിയല്ലാഹു തആല അൻഹു ജനാബത്താണെന്നുള്ള കാര്യം ഓരോ ഓർക്കാതെ ഇലാ ഹദറത്തി റസൂലില്ലാഹ് അല്ലാഹുവിൻ്റെ റസൂൽ നോക്കുമ്പോ ആരോ ആരോ ഒരാൾ ചാടി വീഴുകയാ ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീണിട്ട് ആളുകളുടെ തലഭാഗവും കഴുത്തുകളും മരിഞ്ഞെറിഞ്ഞ് വീഴ്ത്തുകയാ ഹല്ലല റളിയല്ലാഹു തആല അൻഹു അത് വേറാരുമല്ല